അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റമദാൻ ഒരു മാസത്തിനപ്പുറം നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. റമദാനിൻ്റെ തൊട്ടു മുമ്പുള്ള മാസമാണ് ഷാബാൻ. ഷാബാൻ മാസത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഷാബാനിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട 5 കാര്യങ്ങളാണ് ഇന്ന് ഇൻഷാല്ലാ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ വിഷയം, ഷാബാൻ മാസം വർഷത്തിൽ മനുഷ്യരുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. എല്ലാ ദിവസങ്ങളിലും എല്ലാ ആഴ്ചകളിലും നമ്മുടെ കർമ്മങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉയർത്തപ്പെടുന്നുണ്ട്. എല്ലാ വർഷത്തിലും ചില കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു വർഷത്തിലെ ഒരു മുസ്ലിമിൻ്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷാബാൻ മാസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മെക്കുറിച്ചുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ അള്ളാഹുവിൻ്റെ സവിധത്തിൽ അവൻ്റെ മലക്കുകൾ എത്തിക്കുന്നുണ്ട് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, യതഅഖബൂന ഫീകും മലായികതും ബില്ലൈൽ വ മലായികതും ബിന്നഹാർ, നിങ്ങളിലേക്ക് രാവിലെയും വൈകുന്നേരവും ചില മലക്കുകൾ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. വയജ്തമിഉന ഫീ സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ അശ്ർ, അവർ രണ്ട് വിഭാഗം മലക്കുകളാണ്. ആ രണ്ട് വിഭാഗം മലക്കുകൾ സുബഹിൻ്റെ സമയത്തും അസറിൻ്റെ സമയത്തും അവർ ഒരുമിച്ച് കൂടുമെന്നാണ്. രണ്ട് ഷിഫ്റ്റായിട്ട് മലക്കുകൾ മുഅ്മിനീങ്ങൾക്കിടയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടെന്നാണ്. സുമ്മ യഅറുജു അല്ലദീന ബാതു ഫീകും, അങ്ങനെ അസർ നമസ്കാരത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ പുതിയ വിഭാഗം മലക്കുകൾ വരുമ്പോൾ സുബഹ് മുതൽ അസർ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മലക്കുകൾ ആകാശത്തേക്ക് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകുമെന്നാണ്. ഫയസ്അലുഹും റബ്ബുഹും, അള്ളാഹു അവരോട് ചോദിക്കും. വഹുവ അഅലമു ബിഹിം, അല്ലാഹു അവരെക്കാൾ നന്നായിട്ടറിയാം. പക്ഷെ എങ്കിലും അള്ളാഹു അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എൻ്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് ഉപേക്ഷിച്ചു പോകുന്നത്? നിങ്ങൾ ഇതിലേക്ക് ഇവിടേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ അടിമകൾ ഏതൊരവസ്ഥയിലായിരുന്നു എന്ന് അള്ളാഹു അവരോട് ചോദിക്കുമെന്നാണ്. ആ മലക്കുകൾ പറയും, ഫയഖൂലൂൻ തറക്നാഹും വഹും യുസല്ലൂന വ ആതൈനാഹും വഹും യുസല്ലൂൻ, അള്ളാഹുവേ നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർ നമസ്കാരത്തിലായിരുന്നു, നമ്മൾ അവരുടെ അടുത്ത് നിന്ന് തിരിച്ചു വരുമ്പോഴും അവർ നമസ്കാരത്തിലായിരുന്നു എന്ന് ആ മലക്കുകൾ പറയുമെന്നാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരെ കുറിച്ചും മലക്കുകൾ ഈ വർത്തമാനം പറയില്ല. സുബഹ് നമസ്കാരത്തിന് ജമാഅത്തായി പള്ളിയിൽ പങ്കെടുത്ത മനുഷ്യന്മാരെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ അടുത്ത് മലക്കുകൾ ഈ വർത്തമാനം പറയുക. അസർ നമസ്കാരത്തിന് അള്ളാഹുവിൻ്റെ സവിധത്തിൽ ജമാഅത്ത് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് എത്തിയവരെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ അടുത്ത് മലക്കുകൾ ഈ വർത്തമാനം പറയുക. അല്ലാത്തവരെ കുറിച്ച് മലക്കുകൾ എന്താണ് പറയുക? അള്ളാഹുവേ ഞങ്ങൾ വരുമ്പോൾ അവർ ഉറക്കത്തിലായിരുന്നു, ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അവർ ഉറക്കത്തിലായിരുന്നു, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അവർ അധ്വാനിക്കുകയായിരുന്നു, ദുനിയാവിൻ്റെ പിന്നാലെ ഓടിക്കളയുകയായിരുന്നു എന്നായിരിക്കും പറയുക. കാരണം സുബഹ് നമസ്കാരത്തിന് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കാതെ കിടന്നുറങ്ങി കലാവുന്നതിൻ്റെ 5 മിനിറ്റും 10 മിനിറ്റും മുമ്പ് എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആളുകൾ വൈകുന്നേരം അസ്ര നമസ്കാരത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ ജീവിതത്തിൽ ദുനിയാവ് നേടുന്നതിന് വേണ്ടി ഉള്ള പരക്കം പാച്ചിലായിരിക്കും അവർ. മലക്കുകൾ ഇറങ്ങി വരുന്ന സമയത്തും കയറിപ്പോകുന്ന സമയത്തും അവരെ കാണുന്നത് ഉറക്കിലും ജോലിയിലുമായിട്ടാണ്. അത് തന്നെയാണ് അള്ളാഹുവിനോട് അവരെ പറയുക. എന്നാൽ ഹൃദയത്തിൽ ഈമാൻ പരിശുദ്ധമായി കൊണ്ടു നടക്കുന്ന മനുഷ്യരെ കുറിച്ച് എന്താണ് അവർ അള്ളാഹുവിനോട് പറയുന്നത്? അള്ളാഹുവേ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർ നിന്റെ മുന്നിൽ സുജൂദിലാണ്, ഞങ്ങൾ അവരെ ഉപേക്ഷിച്ചു വരുമ്പോൾ അവർ നിന്റെ മുന്നിൽ സുജൂദിലാണ് എന്ന് മലക്കുകൾ പറയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ സദാ മലക്കുകളുണ്ട്. പല കർത്തവ്യങ്ങളാലും അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ സ്വർഗത്തിൽ ഒരു മനുഷ്യന് പദവികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും എന്നാണ്, വലിയ വലിയ ദരജകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ആ മനുഷ്യൻ പറയും, പടച്ചവന് ഞാൻ ഇത്രമാത്രം ഒന്നും പ്രവർത്തിച്ചിട്ടില്ലല്ലോ, എൻ്റെ അമലുകൾ വളരെ കുറവാണ്, പിന്നെ എങ്ങനെയാണ് എനിക്ക് ഇത്രയും കുറേ പ്രതിഫലം ലഭിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യനോട് പറയുമെന്നാണ്, നിനക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിച്ചിരുന്നു, അള്ളാഹുവിൻ്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു, ആ ദുആയാണ് നിനക്കിപ്പോഴിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്, നിന്റെ ദറജയായി നിന്റെ പ്രതിഫലമായി നിനക്കുള്ള രാജാധികാരമായി ഈ സ്വർഗത്തിൽ നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ മലക്കുകൾ നിനക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥനയാണ്. ആ സ്വർഗത്തിൽ വെച്ച് ചില മലക്കുകളെ നമ്മൾ കാണുമെന്നാണ്. അവർ പറയും, നഹ്നു ഔലിയാഉകും ഫി ദുനിയാ, ഞങ്ങളായിരുന്നു ദുനിയാവിൽ നിങ്ങളുടെ മിത്രങ്ങൾ. പ്രിയപ്പെട്ടവരെ,
له معقبات من بين يديه ومن خلفه يحفظونه من امر الله നമ്മൾ പറയാറല്ലേ തലനാരിയൊക്കെ രക്ഷപ്പെട്ടു പോയി ജസ്റ്റ് കൈച്ചിലായി വളരെ അടുത്തായിരുന്നു അപകടം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അള്ളാഹുവിന്റെ ഹഫദത്തിന്റെ ചില മലക്കുകൾ മനുഷ്യർക്കിടയിൽ സദാ ഉണ്ട് അവരവരുടെ കർത്തവ്യം നിർവഹിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആ മലക്കുകൾ അള്ളാഹുവിന്റെ അടുത്ത് പോയി നമുക്ക് വേണ്ടി സാക്ഷി പറയുമെന്നാണ് നമുക്കെതിരെയും സാക്ഷി പറയുമെന്നാണ് നമുക്ക് വേണ്ടി സാക്ഷി പറയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാ ആഴ്ചയും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കർമ്മങ്ങൾ ഉയർത്തപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു തുഅറദുൽ അഅമാലു യൗമൽ ഇസ്നൈനി വൽ ഖമീസ് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മുഅ്മിനീങ്ങളുടെ കർമ്മങ്ങൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു ഫഉഹിബ്ബു അയ്യുഅറദ അമലി വഅന സായിം എന്റെ അമലുകൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവർ ഈ ശഅബാൻ മാസത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു എന്താണ് വഹുവ ഷഹ്റുൻ തുർഫഉ ഫീഹിൽ അമലു ഇലാ റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവിങ്കലേക്ക് മനുഷ്യരുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഅബാൻ മാസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസത്തിലാണ് നമ്മുള്ളത് ധാരാളം കർമ്മങ്ങൾ ചെയ്യുക പ്രിയപ്പെട്ടവരെ ധാരാളം അമലുകൾ ചെയ്യുക സുന്നത്ത് നമസ്കാരങ്ങളായി സദഖകളായി അസ്കാറുകളായി തിലാവത്തുൽ ഖുർആനായി അങ്ങനെ ഒരു പുഞ്ചിരി പോലും നന്മയാണെന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ് പരിശുദ്ധ ഇസ്ലാം ഒരാളോട് നല്ല രീതിയിൽ സംസാരിക്കുന്നത് പോലും സദഖയാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെ സംബന്ധിച്ച് ഒരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ് വളരെ എളുപ്പമാണ് ഒരാളെ കാണുന്നു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ചിരിക്കുമ്പോൾ നമ്മുടെ വലതുഭാഗത്ത് എഴുതപ്പെട്ടു ആ നന്മ ഒരാളെ സാന്ത്വനിപ്പിച്ചു നമ്മുടെ വലതുഭാഗത്ത് എഴുതപ്പെട്ടു ആ നന്മ ഒരു പ്രശ്നത്തിൽ നാം ഒഴിഞ്ഞു മാറി നമ്മുടെ വലതുഭാഗത്ത് എഴുതപ്പെട്ടു ആ നന്മ നന്മയില്ലാതെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഹശറിന്റെ മൈതാനിയിൽ രക്ഷപ്പെടാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല എന്ന കാര്യം കൃത്യമായി നമ്മൾ അറിയണം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അള്ളാഹു പറഞ്ഞില്ലേ ഫമൈ അമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൈറ വമൈ അമൽ മിസ്ഖാല ദറത്തിൻ ശർറൈറ ആരെങ്കിലും കടുകുമണിയോളം ഒരു അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മ അവൻ അവിടെ കാണുക തന്നെ ചെയ്യും ആരെങ്കിലും ഒരു കടുകുമണി തൂക്കത്തോളം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മയും അവൻ അവിടെ കാണുക തന്നെ ചെയ്യും ചെയ്ത കർമ്മങ്ങൾ മുഴുവൻ മുന്നിലങ്ങോട്ട് ഹാജറാക്കപ്പെടുന്നതാണ് എല്ലാ കർമ്മങ്ങളും അവനെ ബോധ്യപ്പെടുത്തുന്നതാണ് കർമ്മത്തിന്റെ രേഖ കയ്യിൽ കൊടുത്തുകൊണ്ട് അല്ലാഹു മനുഷ്യരോട് പറയുമെന്നാണ് നീ നിന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കുക ഇന്നേ ദിവസം നിന്റെ ഹിസാബ് നോക്കാൻ നീ തന്നെ മതി നിന്റെ കണ്ണുകൾ മതി നിന്റെ കാതുകൾ മതി നിന്റെ അനുഭവങ്ങൾ മതി അതുകൊണ്ട് നീ നിന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമെന്നാണ് ആ ഗ്രന്ഥവും നമ്മളിങ്ങനെ പിടിച്ചിട്ട് അല്ലാഹുവിൻ്റെ മഹ്ശറിൽ നമ്മളിങ്ങനെ നിൽക്കുന്ന രംഗം ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കും പ്രിയപ്പെട്ടവരെ ആ ഗ്രന്ഥം നമ്മളിങ്ങനെ തുറന്നു നോക്കുമ്പോൾ എന്താണ് ആ ഗ്രന്ഥത്തിൽ അധികവും നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഓടിയത് നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി ഓടിയത് നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി ഈ ദുനിയാവിലെ സമയം ചെലവഴിച്ചത് ജമാഅത്തിന് പോലും പങ്കെടുക്കാൻ കഴിയാതെ ഒരു സുന്നത്ത് നോമ്പ് പോലും വർഷത്തിൽ ഒരു വട്ടം പോലും എടുക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ ഖുർആനിനെ ഏതൊക്കെ രീതിയിൽ അവഗണിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം അവഗണിച്ച് ദുനിയാവിന്റെ പിന്നാലെ പരക്കം പാഞ്ഞ ഏടുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ പറയുന്ന വാക്കെന്താ അറിയോ യാ ലൈതനീലം ഊത കിതാബിയ വലം മദരി മാ ഹിസാബിയ അല്ലാഹുവേ ഈ ഗ്രന്ഥം എനിക്ക് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ ഈ ഹിസാബിനെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട് അതല്ല നമ്മുടെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് അമലുകൾ ഒരുപാട് പരിശ്രമങ്ങൾ ഒരുപാട് സദഖകൾ ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങൾ രാത്രിയുടെ മൂന്നാം യാമത്തിൽ നാട് മുഴുവൻ കിടന്നുറങ്ങുമ്പോൾ സ്വന്തം ഭാര്യയും മക്കളും അരികിലുള്ള കട്ടിലിൽ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുമ്പോൾ കിടക്കപ്പായിൽ നിന്ന് ശരീരം പറിച്ചെടുത്ത് വുളു ചെയ്ത് അല്ലാന്റെ മുന്നിൽ നിറകണ്ണുകളുമായി നിന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇസ്തിഗ്ഫാർ നടത്തി സുജൂദിൽ റബ്ബിനോട് തന്റെ
അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് വേവലാതികളും മാവലാതികളും ബോധിപ്പിച്ച് ചിലവടിച്ച മണിക്കൂറുകൾ ആ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ മറുപടി എന്തായിരിക്കും അറിയോ? ഹാ ഉമുഖറഉ കിതാബിയ, അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. ഹാ ഉമുഖറഉ കിതാബിയ, സമാശ്വാസത്തിന്റെ നെടുവീർപ്പാണത്. അത് ആ മനുഷ്യൻ പറയുന്നതാണ്, ഹാ ഉമുഖറഉ കിതാബിയ, എന്റെ സമാധാനമേ എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇന്നി ബനന്തു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിർ റാദിയ, എനിക്കറിയാമായിരുന്നു ഈ ദിവസം ഇതുപോലെ എന്റെ ഗ്രന്ഥം എന്റെ കയ്യിൽ നൽകപ്പെടുമെന്ന് എനിക്കറിയാമായിരുന്നു. അല്ലാഹു പറയുന്നു അവന്റെ കാര്യം ചിന്തിക്കേണ്ടതില്ല, ഫഹുവ ഫീ ഈശത്തിർ റാദിയ, സംതൃപ്തമായ ജീവിതത്തിലേക്ക് ഞാൻ അവനെ എത്തിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ അതിന്റെ ആധാരം. അല്ലാഹു പറയുന്നു വൽ വസ്നു യൗമഇദിനിൽ ഹഖ് ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون അന്നേ ദിവസം മീസാൻ വെക്കപ്പെടുന്നതാണ്. മനുഷ്യകുലത്തിലെ ഓരോ അംഗങ്ങളെയും വിളിച്ചുകൊണ്ട് അവരുടെ കർമ്മങ്ങൾ നന്മയും തിന്മയും തൂക്കുന്നതാണ്. ആരുടെ നന്മയുടെ തുലാസ് ഭാരം തൂങ്ങിയോ ഫഉലാഇകഹുൽ മുഫ്ലിഹൂൻ, അവർ വിജയിച്ചിരിക്കുന്നു. വമൻ ഖഫത് മവാസീനോ, ആരുടെ നന്മയുടെ തുലാസിന്റെ ഭാരം കുറഞ്ഞോ ഫഉലാഇകല്ലദീന ഖസിറൂ അൻഫുസഹും ബിമാ കാനൂ ബിആയാതിന അവരതാ സ്വന്തത്തിന് തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഭാഗ്യം കെട്ടവരായി, ഹതഭാഗ്യരായി പരീക്ഷണത്തിന്റെ ശിക്ഷയുടെ നരകത്തിലേക്ക് അവർ ആപതിക്കുന്നതാണ് അല്ലാഹുവിന്റെ വാക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, കർമ്മങ്ങൾ ഉയർന്നു പോകുന്ന ഈ ശഅബാൻ മാസം നാം നന്നായി പ്രവർത്തിക്കുക, നന്നായി അമല് ചെയ്യുക. അമല് ചെയ്യാനുള്ള ഒരവസരം പോലും നാം പാഴാക്കരുത്. ശഅബാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ വിഷയം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ലം യകുനിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു ശഹ്റൻ അക്സറ മിൻ ശഅബാൻ. ഷാബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പ് പിടിച്ചതുപോലെ മറ്റൊരു മാസത്തിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചിട്ടില്ല. ഫൈന്നഹു കാന യസൂമു ഷാബാന കുല്ല, ഷാബാൻ മാസം മുഴുവനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിച്ചിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഈ മാസം മുഴുവൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിച്ചതായി ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരാണ്. ഒരുപാട് ഹദീസുകളിൽ വീണ്ടും ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വലം അറഹു സ്വായിമം മിൻ ഷഹ്രിൻ ഖത്തു അക്സറ മിൻ സിയാമിഹി മിൻ ഷഅബാൻ കാന യസൂമു ഷഅബാന കുല്ല കാന യസൂമു ഷഅബാന ഇല്ലാ ഖലീല, വളരെ കുറച്ച് ദിവസങ്ങൾ ഒഴികെ, അല്ലെങ്കിൽ ഷഅബാൻ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്. ഇമാം നവവി റഹിമഹുള്ള വിശദീകരിക്കുന്നത്, അവരുടെ കുല്ലഹ എന്ന വാക്ക് റമദാൻ മുഴുവനും എന്ന വാക്കിന്റെ അർത്ഥം ഗാലിബഹു, റമദാനിന്റെ ഒട്ടുമിക്ക ദിവസം, ഷഅബാനിന്റെ ഒട്ടുമിക്ക ദിവസങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് പിടിച്ചു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഷഅബാൻ മുഴുവൻ എന്ന് എന്തായാലും നമ്മൾ നോമ്പെടുക്കൂല, ഈ ഷഅബാൻ മാസത്തിലുള്ള സുന്നത്ത് നോമ്പുകളെങ്കിലും എടുക്കാൻ നമുക്ക് കഴിയണം. വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള സുന്നത്ത് നോമ്പുകൾ, അതുപോലെ തന്നെ അയ്യാമുൽ വദിന്റെ 13, 14, 15 ദിവസങ്ങളിലെ സുന്നത്ത് നോമ്പുകൾ, ഈ നോമ്പുകളെങ്കിലും എടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒട്ടനവധി ഹദീസുകൾ ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. മൂന്നാമതായി ഷഅബാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ദാലിക ഷഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിം വ റമദാൻ. ഈ ഒരു മാസം റമദാനിനെ കുറിച്ച് കൃത്യമായ ആളുകൾക്ക് ബോധമുണ്ടാവും, റജബിനെ കുറിച്ചും കൃത്യമായ ആളുകൾക്ക് ബോധമുണ്ടാവും. പക്ഷേ റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ വരുന്ന ഷഅബാൻ മാസത്തിൽ ആളുകൾ വലിയ അശ്രദ്ധയിലായിരിക്കും. അവർക്ക് ആ മാസത്തിനെ കുറിച്ച് വലിയ ചിന്തയൊന്നും ഉണ്ടാവില്ല. കാരണം റമദാനു വേണ്ടി ഒരുങ്ങാൻ വേണ്ടി കൂടുതൽ കച്ചവടം ചെയ്യായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ഏർപ്പാടുകൾ നടത്തായിരിക്കും. പള്ളിക്ക് പെയിന്റ് അടിക്കുന്ന തിരക്കിലായിരിക്കും, വീടിന് പെയിന്റ് അടിക്കുന്ന തിരക്കിലായിരിക്കും, പർച്ചേസിങ്ങിന്റെ തിരക്കിലായിരിക്കും, ഇങ്ങനെ പല തിരക്കുകളിലായിരിക്കും ആളുകൾ ഉണ്ടാകുക. ഷഅബാനിന്റെ പവിത്രതയെക്കുറിച്ചോ ഷഅബാനിന്റെ പരിശുദ്ധിയെക്കുറിച്ചോ മനസ്സിലാക്കാനും ആ ഷഅബാൻ മാസം പരമാവധി ഉപയോഗപ്പെടുത്താനും അധികം ആളുകളും തയ്യാറാവുകയില്ല, അവർക്കത് അവസരം ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വേറൊരു കാര്യം കൂടി പ്രവാചകം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഷഅബാൻ 15 കഴിഞ്ഞാൽ സാധാരണ നോമ്പെടുക്കാത്തവർ പിന്നെ നോമ്പെടുക്കാൻ നിൽക്കരുത്.
ചില ആളുകൾക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഇനി ഒരു മാസം മുഴുവൻ നോമ്പെടുക്കണമല്ലോ, ഇനി കുറച്ച് കുറച്ചായിട്ട് നോമ്പെടുത്തിട്ട് അതൊന്നൊരു ശീലം വരുത്തുക, അത് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷാബാൻ ആദ്യം തൊട്ടേ ഷാബാൻ മുഴുവനും നോമ്പെടുക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ അതിന് കുഴപ്പമില്ല. പക്ഷെ ഒരാൾ 15 ശേഷം ഇനി ഒന്ന് നോമ്പൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ, ശരീരമൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ എന്ന് തീരുമാനിച്ച ഒരാൾ നോമ്പെടുക്കാൻ നോക്കിയാൽ അത് പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ പറഞ്ഞു, റമദാനിന്റെ 3-4 ദിവസങ്ങൾ മുന്നെത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, നോമ്പെടുക്കരുത്. നോമ്പെടുക്കാത്ത ആളുകൾ നോമ്പെടുക്കരുത്, പിന്നെ റമദാന്റെ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമതായി ഷഅബാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന യഖൂനു അലസ് അലയ്യ സൗമു മിൻ റമദാൻ ഫമാ അസ്തതിഉ അൻ ഉഖദിയ ഇല്ലാ ഫീ ഷഅബാൻ. റമദാൻ മാസത്തിൽ എനിക്ക് നഷ്ടപ്പെട്ട, കഴിഞ്ഞ റമദാനുകളിൽ എനിക്ക് നഷ്ടപ്പെട്ട നോമ്പുകൾ മുഴുവൻ ഞാൻ എടുത്തു വീട്ടിയിരുന്നത് ഈ ഷഅബാൻ മാസത്തിലാണ്. ഷഅബാൻ എന്ന് പറയുന്നത് ഡെഡ് എൻഡ് ആണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ, നിങ്ങൾക്ക് നോമ്പെടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ, ഫർദ് നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ ഷാബാനിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യരുത്, ആ നോമ്പ് പോകരുത്. ആ മാസത്തിൽ നിങ്ങൾക്കുള്ള നോമ്പ് മുഴുവൻ എടുത്ത് ഇനി ഒരു മാസത്തിലും അധികമുള്ള നോമ്പുള്ള ആളുകളുണ്ടെങ്കിൽ റജബ് മാസത്തിൽ എന്ത് ചെയ്യണം, ആ ഫർദ് നോമ്പ് എടുത്ത് വീട്ടാൻ തയ്യാറാവണം. അതങ്ങനെ നഷ്ടപ്പെടുത്തി തീരെ ഒരു ഗൗരവമില്ലാത്ത നിസ്സംഗമായ വിഷയമായി അത് തള്ളിക്കളയരുത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അഞ്ചാമതായി ഷാബാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ഷഅബാൻ എന്ന് പറയുന്നത് വിത്തിടേണ്ട മാസമാണ്. റജബ് കണ്ടം കിളച്ചിടേണ്ട മാസമാണ്, ഷഅബാൻ എന്ന് പറയുന്നത് വിത്ത് വിതക്കേണ്ട മാസമാണ്, റമദാൻ അത് കൊയ്യേണ്ട മാസമാണ്. ഖുർആൻ ഇങ്ങനെ പൊടി തട്ടിയെടുത്ത് നമ്മൾ ചി എന്ന് പറഞ്ഞ് തുമ്മേണ്ടത് റമദാനിലല്ല, ഷഅബാനിൽ ഖുർആൻ എടുക്കണം. ഷഅബാനിൽ ഖുർആന്റെ പൊടി തട്ടണം, ഷഅബാനിലെ കർമ്മങ്ങൾ തുടങ്ങണം, റമദാനിലേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഷഅബാനിൽ തുടങ്ങണം. ചില ആളുകളുടെ ഇത്തികാഫിൻ്റെ വിഷയമൊക്കെ പറഞ്ഞാൽ അവർ പറയും, എങ്ങനെ ഇത്തികാഫ് ഇരിക്കുക, ഭയങ്കര പ്രയാസമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഈ ഷഅബാൻ മാസം 1-ാം തീയതി തൊട്ടിട്ട് അവരങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ തിട്ടപ്പെടുത്തി ശരിപ്പെടുത്തി വരികയാണെങ്കിൽ അവർക്ക് ഇത്തികാഫ് ഇരിക്കാൻ കഴിയും, ഒരു പ്രശ്നമില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ, നിങ്ങൾ റമദാനിന് വേണ്ടി ഷഅബാനിൽ ഒരുങ്ങുക, റമദാനിന് വേണ്ടി റമദാനിലല്ല ഒരുങ്ങേണ്ടത്, ഷഅബാൻ എന്ന് പറയുന്നത് റമദാനിന് വേണ്ടി ഒരുങ്ങാനുള്ള മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമായ മാസത്തെ അതിൻ്റെ എല്ലാ നല്ല രീതിയിലും ഉപയോഗപ്പെടുത്താനും വരാൻ പോകുന്ന പുണ്യത്തിൻ്റെ പൂക്കാലമായ പരിശുദ്ധ റമദാൻ മാസത്തിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരുങ്ങുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വ അൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഷഅബാൻ മാസത്തിൽ നമുക്ക് തുടങ്ങാൻ വളരെ അർഹമായ, നമ്മൾ ഏറ്റവും പ്രധാനമായി തുടങ്ങേണ്ട ഒരു കർമ്മമാണ് ദുആ. നമ്മുടെ ദുആ സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഫസ്തജബ്ന ലഹു യഹ്യ ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനന റഗബൻ വറഹബ. സക്കരിയ നബി അല്ലാഹുവിനോട് കുട്ടിനെ ചോദിച്ചു. എപ്പോഴാണ് ചോദിക്കുന്നത്? വയസ്സായപ്പോഴാണ് ചോദിക്കുന്നത്. അല്ലാഹു കൊടുത്തു. അതിൻ്റെ കാരണമായിട്ട് അല്ലാഹു പറഞ്ഞെന്താണ്? ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ മുന്നേറുന്നവരായിരുന്നു, ധൃതി പിടിച്ച് മുന്നേറുന്നവരായിരുന്നവർ. മാത്രമല്ല വയദഊനന റഗബം വറഹബ, താഴ്മയോടുകൂടി, പ്രതീക്ഷയോടുകൂടി, ഭയത്തോടുകൂടി നമ്മോട് ചോദിക്കുകയും ചെയ്യുന്നവരായിരുന്നു അവർ. ആര്? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. പ്രിയപ്പെട്ടവരെ, ഈ ദുആ എന്ന ശീലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം, നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലാക്കണം. നമുക്ക് ദുആ ചെയ്യാൻ നമുക്കറിയില്ല എന്നതാണ് സത്യം. എത്ര ചുരുങ്ങിയ സമയമാണ് നമ്മൾ ദുആ ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ആളുകളൊക്കെ പള്ളിയിലെത്തും, ബാങ്കിൻ്റെ ഇഖാമത്തിൻ്റെ ഇടയിൽ പള്ളിയിലെത്തും, ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ ചില ആളുകളൊക്കെ പള്ളിയിലെത്തും, എന്നിട്ടിങ്ങനെ ഉദു എടുത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ആളായിരിക്കും. ചിലപ്പോൾ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇങ്ങനെ ക്ലോക്ക് നോക്കിയിട്ട് അലാറടിക്കുന്നു, പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കും, എന്താ അലാറടിക്കാത്ത, എന്താ അലാറടിക്കാത്ത. അല്ലെങ്കിൽ സുന്നത്ത് നിസ്കരിച്ച് പോയി വരാന്തയിൽ ഇരുന്നിട്ട് പോയിട്ട് റഷ്യൻ്റെ യുക്രൈൻ്റെ യുദ്ധത്തിൻ്റെ കഥ പറയും, അല്ലെങ്കിൽ രാഷ്ട്രീയം പറയും. ആ സമയത്തിൻ്റെ വിലയെങ്ങാൻ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ,
ആ സമയത്തിന്റെ ഫതലെങ്ങാനും അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ദുആ സ്വീകരിക്കുന്ന ഏറ്റവും ഉത്തമമായ സമയമാണ് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള സമയം. നമ്മളെല്ലാം തികഞ്ഞവരാണോ? എല്ലാ എന്തൊക്കെ ആവശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മുടെ മരണമുണ്ട്, നമ്മുടെ കബറുണ്ട്, നമ്മുടെ മഹ്ശറയുണ്ട്, നമ്മുടെ ഗ്രന്ഥം നൽകപ്പെടുന്ന സമയമുണ്ട്, നമ്മുടെ മീസാനുണ്ട്, സ്വർഗപ്രവേശനമുണ്ട്, സിറാത്ത് പാലമുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഷഫാഅത്ത് ഉണ്ട്. എന്തൊക്കെ നമ്മുടെ മുന്നിലുണ്ട്? ഇതെല്ലാം നമുക്ക് ചോദിക്കാനുള്ളതല്ലേ? ഇനി വേണ്ട, ഈ ദുനിയാവിൽ എന്തൊക്കെ ആവശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്? നമ്മുടെ മക്കൾ വളരുന്നുണ്ട്, ഫിത്നയുടെ കാലഘട്ടമാണ്. അവരെ നിയന്ത്രിക്കാനും നന്നാക്കാനും നമ്മളെ കൊണ്ട് പറ്റൂല. ഹൃദയം നിയന്ത്രിക്കുന്ന പടച്ചവനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ആരോഗ്യമുണ്ട്, എഴുന്നേറ്റ് നടക്കുന്ന നമ്മുടെ ആരോഗ്യം. പ്രിയപ്പെട്ടവരെ, ആരോഗ്യം നഷ്ടപ്പെട്ട് കട്ടിലിന്റെ മുകളിലായി കഴിഞ്ഞാൽ എത്ര സ്നേഹമുള്ള മക്കളാണെങ്കിലും രണ്ടു മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ അവർക്ക് ബാധ്യതയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ആരോഗ്യമുണ്ട്, നമ്മുടെ സമ്പത്തുണ്ട്, നമ്മുടെ ദീനുണ്ട്. ഇന്നലെ വരെ അഞ്ചു വക്ത് കൃത്യമായി നമസ്കരിച്ചവർ ഇന്ന് പച്ചയായ നിരീശ്വരവാദം പറഞ്ഞു നടക്കാൻ, രാവിലെ മുസ്ലിമായി കണ്ടവർ വൈകുന്നേരമാകുമ്പോൾ അള്ളാഹനെ തെറി പറയുക, റസൂലിനെ തെറി പറയുക, ഖുർആൻ അനുസരിക്കുക. എന്തെല്ലാം ആവശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്! ആ ആവശ്യങ്ങളെല്ലാം നമ്മളിങ്ങനെ പരസ്പരം പറയും, പരസ്പരം ഇങ്ങനെ വേവരാതികളും പരാതികളും പറയും. ഇതെല്ലാം പറയാനുള്ള സ്ഥലമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സവിധം എന്നത്. കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പറയും, വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞോ, പടച്ചോൻ തള്ളൂല. ആയിരം ആളുകളിൽ ഒരുമിച്ച് ആയിരം ആവശ്യം ചോദിച്ചാലും, പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അവരുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരേ സമയം കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും മറുപടി തരാനും കഴിവുള്ളവനാണ് അള്ളാഹു. നമ്മൾ അള്ളാഹ് എന്ന് വിളിക്കുമ്പോൾ ഒരിക്കലും ആ അള്ളാഹ് എന്ന് വിളിക്ക് മറുപടി തരപ്പെടാതിരിക്കുന്നില്ല. അള്ളാഹ് എന്ന് നാം വിളിക്കുമ്പോൾ യാ അബ്ദി എന്ന കാരുണ്യവാനായ റബ്ബ് നമ്മളെ തിരിച്ചു വിളിക്കുന്നുണ്ട്. നാം അള്ളാഹുവിന്റെ മുന്നിൽ കൈ ഉയർത്തുന്ന സമയത്ത് നമ്മുടെ വാക്കുകൾക്ക് വേണ്ടി പടച്ച റബ്ബ് കാതോർക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി അല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ചോ പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവുക, എന്നിട്ട് ഈ നാട്ടിലെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ നിങ്ങളൊന്ന് വാ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നോട് പറയും, പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എത്ര ആത്മാർത്ഥതയോടെ നമ്മൾ അവിടെ പോവും, എത്ര ആത്മാർത്ഥതയോടെ നമ്മൾ ആ കാര്യങ്ങൾ പറയും. ലോകത്തിന്റെ രക്ഷിതാവ്, രാജാധിരാജൻ, പ്രപഞ്ചത്തിന്റെ കടിഞ്ഞാണ് നിയന്ത്രിക്കുന്നവൻ അല്ലാഹു നമ്മളോട് പറയാണ്, ഉദുഊനി അസ്തജീബു ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്ക്, ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹു നമ്മുടെ ചോദ്യങ്ങൾക്ക് കാതോർക്കുകയാണ്, നമ്മുടെ പശ്ചാത്താപങ്ങൾക്ക് വേണ്ടി റബ്ബ് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹുവിന്റെ ആ സാന്നിധ്യം മറന്നുകൊണ്ട് നമ്മളിങ്ങനെ കൈ ഉയർത്താൻ മടി കാണിച്ചുകൊണ്ട് നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ എന്റെ രക്ഷിതാവ് നിങ്ങളെ എന്ത് പരിഗണിക്കാനാണ്, നിങ്ങളെ എങ്ങനെ തിരിഞ്ഞു നോക്കാനാണ്? സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തെ ആയത്താണത്. അതുകൊണ്ട് ഈ ഒരു മാസത്തിൽ ദുആ എന്ന് പറയുന്ന വലിയ കർമ്മം, പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിൽ ഒരു പതിവാക്കാൻ ശ്രമിക്കുക. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ നാടിന് വേണ്ടി മാത്രമല്ല, ലോക ജനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ മാത്രമുള്ള വിശാല മനസ്സിലേക്ക് മുസ്ലിം ഉമ്മത്ത് വളരേണ്ടതുണ്ട്. കാരണം നമുക്ക് ദുആ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാൻ, വലിയ ഘോരമായ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ, നിരവധി ായ നൂറുകണക്കിന് മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കാൻ നമ്മളൊരു രാജ്യത്തിന്റെയും പക്ഷക്കാരല്ല. ഏതെങ്കിലും ഒരു രാജ്യത്തിനു വേണ്ടി സംസാരിക്കാനും നമ്മൾ ആളുകളല്ല. നിരപരാധികളായ മനുഷ്യരുടെ ജീവന്റെ സംരക്ഷണത്തിനു വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എല്ലാം തികഞ്ഞ, എല്ലാ അറിവും, എല്ലാ വിദ്യയും, എല്ലാ വിദ്യാഭ്യാസവും നേടിയെടുത്ത മനുഷ്യന് കെട്ടുപോകുന്ന ബുദ്ധി തിരിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പ്രിയപ്പെട്ടവരെ, യുദ്ധം എന്നത് ലോകത്തിന് നാശം മാത്രമേ വിധിച്ചിട്ടുള്ളൂ, നാശം മാത്രമേ. ഒരിക്കലും യുദ്ധം കൊണ്ട് ഏത് രാജ്യത്തിനാണ് നേട്ടുണ്ടായിട്ടുള്ളത്? ഏത് രാജ്യമാണ് എന്തെങ്കിലും നേടിയിട്ടുള്ളത്? രണ്ട് രാജ്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യുമ്പോൾ അവർക്ക് കണക്ക് പറയാനുണ്ടാവും, ഓന്റെ രാജ്യത്തിനാണ് കൂടുതൽ ആളുകൾ മരിച്ചത്, ഓന്റെ സ്വത്താണ് കൂടുതൽ നഷ്ടപ്പെട്ടത്. ഇപ്പുറത്തും ആളുകൾ മരിച്ചിട്ടുണ്ടാവും, ഇപ്പുറത്തും സ്വത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, സ്വന്തം സ്വത്തും സ്വന്തം പൗരന്മാരുടെ ജീവനും നഷ്ടപ്പെടുത്തിയിട്ട് ഏത് രാജ്യത്തിനാണ് പ്രിയപ്പെട്ടത് വിജയിക്കാൻ കഴിയുക? നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധത്തിൽ 97 ലക്ഷം പട്ടാളക്കാരാണ് മരിച്ചത്. 1 കോടിയോളം സാധാരണ മനുഷ്യരാണ് മരിച്ചത്. 1 കോടിയോളം സാധാരണ മനുഷ്യർ ഏത് കണക്കിലാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെപ്പെടുത്തുക? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ലോക ജനസംഖ്യയുടെ 3% മരിച്ചു പോണത്,
ലോക ജനസംഖ്യയുടെ 3% 8.5 കോടി മനുഷ്യരാണ് 2ാം ലോക മഹായുദ്ധത്തിൽ മരിച്ചു വീണത്. ഒരു 3ാം ലോക മഹായുദ്ധം ഇല്ലാതിരിക്കട്ടെ, നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞു പോകാതിരിക്കട്ടെ എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നശീകരണത്തിന്റെ പ്രതീകങ്ങളായ ആയുധങ്ങൾ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കാൻ എന്താണ് അതിന്റെ കാരണം, എന്താണ് അതിനെ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അറിയില്ല. 2ാം ലോക മഹായുദ്ധത്തിലാണ് അമേരിക്ക ജപ്പാനിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബിട്ടത്. 226,000 നിരപരാധികളായ മനുഷ്യരാണ് അവിടെ മരിച്ചു പോണത്. ഒറ്റ ദിവസം കൊണ്ടല്ല, പകുതിയോളം ആളുകൾ ആ ഇട്ടപ്പം തന്നെ മരിച്ചു. 4 മാസത്തിനുള്ളിൽ പൊള്ളലേറ്റും, ശരീരത്തിൽ അംഗവൈകല്യം സംഭവിച്ചും. ഓരോ മനുഷ്യരിങ്ങനെ എന്ത് തെറ്റിന്, അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ്, എന്ത് പാപം ചെയ്തിട്ടാണ്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പുടിനോടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ തലവന്മാരോടോ സംസാരിക്കാനൊന്നും കഴിയില്ല. നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്, നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്. അതെവിടെയാണെന്നറിയോ? അള്ളാഹുവിൻ്റെ മുന്നിലാണ്, പടച്ച റബ്ബിൻ്റെ മുന്നിലാണ്. അവിടെ നമുക്ക് സംസാരിക്കാനുള്ള സ്ഥാനമുണ്ട്. നമ്മുടെ സംസാരം അള്ളാഹു കേൾക്കുകയും ചെയ്യും. ഈ കാണുന്ന രാഷ്ട്രങ്ങളുടെ എല്ലാം തലവന്മാരെ ഭരിക്കുന്നത് അവരുടെ കണ്ഠനാടിയുടെ നിയന്ത്രണം, അവരുടെ ഹൃദയത്തിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ പക്കലാണ്. ആ റബ്ബിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ ഈ ലോകത്ത് സമാധാനവും ശാന്തിയും നീ നിലവിൽ കൊണ്ടുവരണേ റബ്ബേ. വെറി പിടിച്ച് മനുഷ്യരക്തത്തിന് വേണ്ടി പരക്കം പായുന്ന ചെന്നായക്കണ്ണുള്ള നേതാക്കന്മാരെ നീ നശിപ്പിക്കുകയും തോൽപ്പിക്കുകയും ചെയ്യണനാഥാ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ ദുആ ഷഅബാൻ കഴിയുന്നതോടുകൂടി, റമദാനിലേക്ക് കടക്കുന്നതോടുകൂടി കൈ ഇങ്ങനെ പൊന്തിച്ചിട്ട് എന്താണ് പടച്ചവനോട് പറയുക എന്നൊരു ചിന്ത നമുക്കുണ്ടാവാൻ പാടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? അധികം ആളുകൾക്ക് ഉണ്ടാകുന്ന അവസ്ഥയാണത്. കൈ ഇങ്ങനെ പൊന്തിക്കും, എന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, എന്താ പടച്ചവനോട് പറയുക? അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ ഖുർആനിലെ ദുആ ഇങ്ങനെ കാണാ പാടുന്നു. അതല്ല, കൈ പൊക്കിക്കഴിഞ്ഞാൽ നമ്മളെ വായിൽ നിന്ന് ഇങ്ങനെ വരണം അള്ളാഹുവിനോടുള്ള ആവശ്യങ്ങൾ. ആ ഒരു അവസ്ഥയിലേക്ക് റമദാൻ ആകുമ്പോഴേക്ക് നമ്മൾ എത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാഥ, നിന്റെ മുന്നിൽ സദാ ദുആ ചെയ്യുന്ന, നിന്റെ തൃപ്തി നേടാനുള്ള അമലുകളുടെ അവസരങ്ങൾ ഒന്നുപോലും നശിപ്പിച്ച് കളയാത്ത മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ നാഥ. ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ സംശുദ്ധമാക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അള്ളാഹുവേ, നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് ഔദാര്യം കൊണ്ട് നേടിയെടുക്കുന്ന, നിൻ്റെ റഹ്മത്ത് കൊണ്ട് നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവേ, നാളെ ഞങ്ങളുടെ ഗ്രന്ഥങ്ങൾ കയ്യിലേക്ക് തരുമ്പോൾ സമാശ്വാസത്തിൻ്റെ നെടുവീർപ്പുകളിടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അള്ളാഹുവേ, നന്മയും തിന്മയും തുലാസിൽ തൂക്കുന്ന സമയത്ത് നന്മയുടെ തുലാസിന് ഭാരം കൂട്ടിത്തരണേ നാഥ. സിറാത്തു പാലം എളുപ്പത്തിൽ കടക്കാനും അള്ളാഹുവെ നിന്റെ റസൂലിന്റെ ഷഫാഅത്ത് നേടിയെടുക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ല. വരാൻ പോകുന്ന റമദാൻ മാസം അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ല. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രകാശങ്ങൾ നിന്റെ ഖുർആനാക്കി മാറ്റണേ റബ്ബേ. നിന്നെക്കുറിച്ചുള്ള സ്മരണകൾ ഞങ്ങൾക്ക് സാന്ത്വനവും സമാധാനവും ആക്കി തരണേ നാഥ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയാഇ منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.